കൂട്ടുകാരെ, വെൽക്കം ടു കിഡ് സ്റ്റാഫ് മലയാളം വിത്ത് മീ അനന്യ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ കൊണ്ട് നമ്മൾക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് ഉപയോഗങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ എന്നെ പിടിച്ച് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഗോൾഡ് കവറിങ്ങിന്റെ സാധനങ്ങളിലൊക്കെ ഒത്തിരി നാളിരുന്ന ക്ലാബ് കുടിച്ചു. അപ്പൊ നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് കഴുകി നല്ലപോലെ തുടച്ചു കഴിഞ്ഞിട്ട് പൗഡർ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ക്ലാബ് കുടിക്കുന്നത് മാറും. പിന്നെ നമ്മൾ അത് അടുത്തത് യൂസ് ചെയ്യാൻ നേരത്ത് ഒന്ന് കഴുകി തുടച്ചു കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ സാധാരണ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാതെ ഉപയോഗിക്കുമ്പോ അത് ഇറുകി അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പൊ അതിന് പകരം ഗ്ലൗസിനകത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് പൗഡറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഡപ്പയ്ക്കകത്ത് അങ്ങനെ ഇട്ട് വെച്ചാൽ എപ്പോ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ടത് ഇടാം. അപ്പൊ അതാണ് പൗഡറിന്റെ ഒരു ഉപയോഗം. അപ്പൊ നമ്മുടെ ഈ വെളുത്ത ഹാൻഡ്കർച്ചീഫിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എണ്ണക്കരങ്ങണം പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാ കഴുകിയൊക്കെ പോവാൻ. അതിന് പകരമായിട്ട് നമ്മൾ അവിടെ കുറച്ച് നല്ലപോലെ പൗഡറൊക്കെ തട്ടിയിട്ട് കൊടുത്തിട്ട് ഇവിടെ മാത്രമല്ല അതിന്റെ ബാക്ക് സൈഡിലും പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ തട്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ എണ്ണക്കറ കാണും. ഇത് നമ്മൾ എണ്ണക്കറ പറ്റി ആ ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ചെയ്യണം. ഒത്തിരി നാൾ കഴിഞ്ഞു പോയാൽ പിന്നെ അത് ഭയങ്കര പാടാണ് തൂത്ത് കളയാൻ. നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ പൗഡർ വെതിരി കൊടുത്താൽ ഒരു പരിധി വരെ ഉറുമ്പിന്റെ ശല്യം മാറും. അപ്പൊ നമ്മുടെ കണ്ണാടികളിലൊക്കെ ഇതുപോലൊക്കെ പാടുകൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മാറ്റാനുള്ള ഒരു സൊല്യൂഷനാണ് പൗഡർ നല്ലപോലെ തട്ടിയിട്ട് കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് മായച്ചു കൊടുത്ത. ഇപ്പൊ കണ്ണാടി നല്ല ക്ലിയർ ആയി. അപ്പോൾ ത്രെഡിങ്ങും പ്ലക്കിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പകരം പുരികത്ത് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ത്രെഡിങ്ങും പ്ലക്കിങ്ങും ഒക്കെ ചെയ്താൽ വേദന കുറയും. അപ്പോൾ പലരും ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ വീട്ടിലും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ത്രെഡിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി, പുരികത്ത് ഇച്ചിരി പൗഡർ ഇട്ടുതരാം, അപ്പോൾ നമ്മുടെ വേദന കുറയും. വീട്ടിൽ ചെയ്യുവാണെങ്കിൽ പുരികത്ത് നമുക്ക് സ്വന്തമായിട്ട് പൗഡർ ഇട്ടിട്ട് കണ്ണാടി നോക്കി ത്രെഡിങ് ഒക്കെ ചെയ്യാം. ഇതുപോലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈസി ആയിട്ട് ഊരി എടുക്കാനൊക്കെ സാധാരണ സോപ്പാണ് ഇടുന്നത്. പക്ഷെ അതിന് പകരം ടൈറ്റുള്ള സ്ഥലത്ത് നല്ലപോലെ പൗഡർ ഇട്ട് കയ്യിൽ നല്ലപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ അത് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇതുപോലുള്ള വളയും അതുപോലെ തന്നെയാണ്. കയ്യിൽ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കഴിയുമ്പോൾ നല്ലപോലെ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള സാരികളൊക്കെ ഉപയോഗിക്കാതെ അലമാരികളിലൊക്കെ വെച്ച് ഒത്തിരി നാൾ കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പൊ അത് മാറ്റാനുള്ള ഒരു വഴിയാണ് പറയാൻ പോകുന്നത്. അതിന് ഒരു തുണിക്കകത്ത് കുറച്ച് പൗഡർ തട്ടിയിട്ടിട്ട് പൊതിഞ്ഞ് ആ സാരിയുടെ ഇടയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ എടുത്താലും അതിന് ഒരു പൗഡറിന്റെ മണം വരും. മാത്രമല്ല അതുപോലെ തന്നെ സാരിക്ക് മാത്രമല്ല അലമാരിയുടെ ഏത് കോർണറിൽ വേണമെങ്കിലും നമുക്കിതുപോലെ പൗഡർ വെച്ച തുണികൾ വെക്കാവുന്നതാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കാലിലും കയ്യിലും ഒക്കെ മണൽ പറ്റി പിടിക്കും. അത് നമ്മൾ അല്ലാതെ തുടച്ചു കളഞ്ഞാൽ നല്ല വേദനയൊക്കെ ആയിരിക്കും കൊച്ചുകുട്ടികളുടെ ശരീരത്തിലൊക്കെ. അപ്പൊ നമ്മൾ പകരം അതിനകത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് തുടച്ചു കളഞ്ഞ് പൗഡറിന്റെ കൂടെ മണൽ ഇറങ്ങി പൊക്കും. അപ്പൊ അതിന് വേദന കാണത്തില്ല, വലിയ വേദനയൊന്നും കാണത്തില്ല. അപ്പൊ അതാണ് പൗഡറിന്റെ മറ്റൊരു ഉപയോഗം. ഒരുപാട് കാലം ഈ സേഫ്റ്റി പിന്നും മുട്ടുപിന്നും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്തു. പക്ഷെ പകരം ഇതൊക്കെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പൗഡർ വെതറി കൊടുത്തിരുന്നു കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും ഉരുമ്പ് പിടിക്കാതിരുന്നത്. ആ ഡപ്പയ്ക്കകത്ത് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് എത്ര കാലം ഇരുന്നാണെങ്കിലും അത് തുരുമ്പെടുക്കാതിരുന്നു. അപ്പം ഇതുപോലുള്ള മാലകളിലും പാദസരങ്ങളിലും എല്ലാം നൂലും മുടിയൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം അതിന് പകരം ഇതിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കെട്ടൊക്കെ അയഞ്ഞ് എളുപ്പത്തിൽ അത് പുറത്തോട്ട് വരും. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അടുത്ത ദിവസം ഇതുപോലെ ട്രിക്കോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ അടിയായി എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.